തൃശൂർ. ഹരിയാനയിൽ നിന്നും വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം എത്തിയത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു. ഡോക്ടർ ശുഭാങ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള 12 അംഗ സംഘമാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. കാലടി ആദിശങ്കര ട്രസ്റ്റിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സംഘം എത്തിയത്. പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായവുമായി ഹരിയാനയിൽ നിന്നും വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം എത്തിയത് ജനങ്ങൾക്ക് ആശ്വാസമായി. പ്രളയക്കെടുതി നേരിട്ട പ്രദേശങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇവർ. ഡോക്ടർ ശുഭാങ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള 12 അംഗ സംഘമാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഹരിയാന ഗുരുഗ്രാമിലെ മെദാന്ത ദി മെഡിസിറ്റിയിൽ നിന്നുമാണ് ഇവർ എത്തിയിരിക്കുന്നത്. കാനഡി ആദിശങ്കര ട്രസ്റ്റിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സംഘം എത്തിയത്. 2 ഡോക്ടർമാർ, 1 സൈക്കോളജിസ്റ്റ്, 2 മെയിൽ നേഴ്സ്, 3 ഫീമെയിൽ നേഴ്സ് എന്നിവർ സംഘത്തിലുണ്ട്. പരിശോധനയും മരുന്നും സൗജന്യമാണ്. 3 ദിവസങ്ങളിലായാണ് ക്യാമ്പുകൾ നടക്കുന്നത്. തിങ്കളാഴ്ചയാണ് ക്യാമ്പ് ആരംഭിച്ചത്. വേങ്ങൂർ, പിരാരൂർ, മറ്റൂർ എന്നിവിടങ്ങളിൽ ആദ്യ ദിനം ക്യാമ്പുകൾ നടന്നു. 500ലധികം പേർക്ക് ചികിത്സ നൽകി. ക്യാമ്പിലെത്താൻ കഴിയാത്തവർക്ക് ഡോക്ടർമാർ വീടുകളിൽ ചെന്നും പരിശോധന നടത്തി. We are trying to reach each and every small locality. So here we found many patients who are either diabetic, hypertensive, heart disease patient. Their medicines have been washed away. There are patients who are having fever and body ache and fungal infections, so we are advising them. There are patients where we are suspecting leptospirosis, so medicine like doxycycline etc. is given. If somebody has injury, dressing etc. is also done. തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് മെദാന്ത ദി മെഡിസിറ്റിയിൽ വിദഗ്ധ ചികിത്സകൾ ലഭ്യമാക്കും. ആദിശങ്കര മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് കെ ആനന്ദും ആദിശങ്കര ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ പ്രൊഫസർ സി പി ജയശങ്കറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇന്നിപ്പോ 2 ക്യാമ്പ് കഴിഞ്ഞത് 3ാമത്തെ ക്യാമ്പാണ്. നാളെയും മറ്റന്നാളുമായിട്ട് 4-5 ക്യാമ്പുകൾ കൂടി സംഘടിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഏത് ഭാഗത്തേക്ക് യാത്ര ചെയ്ത് എവിടെയും എത്താൻ ഈ മെഡിക്കൽ ടീം തയ്യാറാണെന്നും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഡൽഹി കേന്ദ്രമായ NGO സംഘടനയായ ഇൻസൈറ്റിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പുകൾ നടക്കുന്നത്. പ്രശാന്ത് പാറപ്പുറത്തിനൊപ്പം റിപ്പോർട്ടർ കൊച്ചി. ബാരാപ്പോൾ മിനി വൈദ്യുതി ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനത്തിന് മുന്നോടി.